കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. WMC ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എന്ന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ പ്രസിഡൻ്റ് മിസ്റ്റർ ഡെയ്സി ഡേവിസ്, സെക്രട്ടറി മിസ്റ്റർ സുനി ഐസക്, ട്രഷറർ സിസ്റ്റർ പ്രിൻസി ബെൻസ്, മറ്റ് എല്ലാ കമ്മിറ്റി അംഗങ്ങൾ, വേദിയിലായിരിക്കുന്ന നമ്മുടെ സൂപ്രണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ VT എബ്രഹാം, എല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ദീർഘ സമയം നമ്മൾ ഇരുന്ന് പകൽ മുഴുവൻ, ഇപ്പോൾ ഇനി രാത്രി ഒരുപാട് ഇരിപ്പാണ്, ഞാനത് മനസ്സിലാക്കുന്നു. എന്നാൽ ഇങ്ങനെയൊരു യോഗത്തിൻ്റെ പ്രസക്തിയും ഞാൻ വളരെ തിരിച്ചറിയുന്നു. കാരണം ഇതെപ്പോഴും സംഭവിക്കുന്നതല്ല. ഒരുമിച്ച് ഇങ്ങനെയൊരു സിൽവർ ജൂബിലി ആയിട്ട് നമ്മൾ കൂടി വന്ന് WMC ഒരു സെഷനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രാധാന്യം ഞാൻ എൻ്റെ ഉള്ളിൽ തിരിച്ചറിയുന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഈ WMC യോഗത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ജാഗരിച്ചപ്പോൾ രണ്ട് വാക്യ ഭാഗങ്ങൾ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുകയുണ്ടായി. അതൊരു വളരെ ഭാരത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വെപ്പാൻ താല്പര്യപ്പെടുന്നതും. ഫിലിപ്പിയ ലേഖനം 4:2 അതിൻ്റെ 2-3 വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് വായിപ്പാൻ താല്പര്യപ്പെടുന്ന വേദഭാഗം. ഫിലിപ്പിയ ലേഖനം 4:2 അതിൻ്റെ 2-3 വാക്യങ്ങൾ. കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്ധിയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളോവേ. ആ പദം ഒരു വലിയ പ്രോബ്ലമാറ്റിക്കാണ്. ആരാണ് ഈ ഇണയാളിയായുള്ളോവേ? ചിലർ പറയുന്നു അത് തീത്തോസാണ്, ചിലർ പറയുന്നു അത് ലൂക്കോസാണ്. എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന എപ്പഫ്രോഡിറ്റസ് ആകാനാണ് സാധ്യത. പേര് പറയാതെ ആ വ്യക്തിയെ പരാമർശിക്കുന്നത് ഫിലിപ്പി ആൾക്കാർക്ക് അദ്ദേഹത്തെ അറിയാവുന്നത് കൊണ്ടാണ്. സാക്ഷാൽ ഇണയാളിയായുള്ളോവേ, അവർക്ക് തുണ നിൽക്കണം. ആർക്ക്? രണ്ടാം വാക്യത്തിൽ പറഞ്ഞ യോദ്യ സുന്ദുക്കെ, അവർക്ക് നീ തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്റ് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഈ വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അടുത്ത കുറച്ച് നിമിഷങ്ങളിലെ ചിന്തയ്ക്കായി വെക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഉള്ളിലുള്ള സ്ത്രീത്വം, മാതൃത്വം, ഈ സങ്കല്പങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ചിന്തകളും വരികളും, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്ന കവിതകളുടെ വരികൾ, എൻ്റെ ഭവനത്തിന് 10 മിനിറ്റ് അകലെയുള്ളതാണ് മാരാമൺ കൺവെൻഷൻ എന്ന പ്രശസ്തമായ, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ഗ്യാതറിംഗ് ആയി കരുതപ്പെടുന്ന ആ മാരാമൺ കൺവെൻഷനിൽ 2 പ്രാവശ്യം മുഴങ്ങിക്കേട്ട വരികളാണിത്. മാതൃത്വം എന്ന സങ്കല്പം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിനെ ഒരാള് വരികൾ കൊടുത്തത്. പള്ളിമണി അടിക്കുന്നതിന് മുമ്പ് വീട്ടിൽ എഴുന്നേറ്റ് ആ പാത്രങ്ങളോടും തവികളോടുമൊക്കെ മൽപ്പിടുത്തം നടത്തുന്ന മാതൃഹൃദയം, അവിടുത്തെ കാറ്റും വെയിലും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുഖം വാടിയ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവസാനം ഉറങ്ങാൻ പോകുന്ന ആ മാതാവിൻ്റെ ചിത്രം. ചെടികൾക്ക് വരെ അറിയാം, അമ്മ വീട്ടിലില്ലെങ്കിൽ ചെടി ഉണങ്ങാൻ തുടങ്ങും. ഉണ്ടാക്കി വെച്ച ഭക്ഷണം തികയാതെ വരുന്നുവെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കഴിപ്പിക്കുന്ന മാതൃത്വത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണം. ഇവിടെയിരിക്കുന്ന എല്ലാവർക്കും ഓർക്കാമല്ലോ നമ്മുടെയൊക്കെ മാതാക്കളെക്കുറിച്ച്. ത്യാഗത്തിൻ്റെ, പവിത്രമായ സ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ ആൾരൂപങ്ങളല്ലേ അവർ? ആ കവിതയുടെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, അവസാനം ഇതെല്ലാം ചെയ്തിട്ട് ആളൊഴിയുന്ന ദിവസം തിരിച്ച് വീട്ടിൽ വന്ന്, അതായത് മരിച്ചുപോയ ദിവസം തിരിച്ച് വീട്ടിൽ വന്ന ആളുകളെല്ലാം പറയും അമ്മയില്ലാത്ത വീട് അതൊരു വീടേ അല്ല. ഇതാണ് അമ്മയെക്കുറിച്ചും മാതൃത്വത്തെക്കുറിച്ചും എനിക്കും നിങ്ങൾക്കുമുള്ള സങ്കല്പം.
നന്നേ രാവിലെ എഴുന്നേറ്റ് അധ്വാനിച്ച് ഏറ്റവും രാത്രി കിടക്കാൻ പോകുന്ന ക്ഷീണമുള്ള സ്വാർത്ഥതയില്ലാത്ത തന്നെത്താൻ ഒഴിച്ചു വെക്കുന്ന ആ വ്യക്തി. പക്ഷെ ഈ വാക്യങ്ങൾ എന്നെ ചിന്തിപ്പിക്കുന്നു, ഇതൊരു വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളാണല്ലോ. രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമല്ലേ പറയുന്നത്, എവിടെ പോയി നമ്മുടെ ആ സങ്കല്പം? തന്നെത്താൻ ഒഴിച്ചു വെക്കുന്ന ത്യാഗത്തിന്റെ വിയർപ്പിന്റെ, അങ്ങനെ രണ്ടു പേരല്ലോ ഇത്. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദിയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെ രണ്ടുപേരോ? സ്ട്രോങ് രണ്ടുപേര്. അന്നേ രാവിലെ എഴുന്നേൽക്കുന്ന, താമസിച്ച് കിടക്കുന്ന ആ മുഖമല്ല ഇത്. ഇതൊരു സഭയ്ക്കെഴുതുന്ന ലെറ്ററാണ്. എന്നെ ചിന്തിപ്പിക്കുന്നത്, സഭയ്ക്കെഴുതുന്ന ലെറ്ററിൽ പൊടുന്തരവേ, ഇതിനു മുമ്പ് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. എപ്പാഫ്രോഡിറ്റസിന്റെ പേര് പറഞ്ഞു, അത് നല്ല കാര്യത്തിന് വേണ്ടിയാ പറഞ്ഞത്. എപ്പാഫ്രോഡിറ്റസിനെ കുറിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ കൊടുത്തയച്ച സമ്മാനം എന്റെ കയ്യിൽ കിട്ടി, എപ്പാഫ്രോഡിറ്റസ് കൊണ്ടുവന്നു, ഇപ്പൊ എന്റെ അടുക്ക ആളുണ്ട്, മരണത്തോളം താനായി. പക്ഷെ എപ്പാഫ്രോഡിറ്റസിന്റെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, താൻ ദീനമായി കിടക്കുന്നുവെന്ന് സഭ അറിഞ്ഞതിൽ തനിക്കൊരു പ്രയാസം. എന്ന് പറഞ്ഞാൽ തന്റെ ത്യാഗം ആരും അറിയരുത്, തന്റെ ഈ ത്യാഗോജ്വലമായ ശുശ്രൂഷ അതിനൊരു ക്രെഡിറ്റും വേണ്ട, ഒരു മാഗസീനിലും എന്നെ കുറിച്ച് എഴുതരുത് എന്ന് പറയുന്ന എപ്പാഫ്രോഡിറ്റസ് പേരെടുത്ത് പറഞ്ഞു. തിമോത്തിയോസിനെ കുറിച്ച് 2:20-21 പറഞ്ഞു, എനിക്ക് അവരെ പോലെ ആരുമില്ല. ബൈബിൾ പഠിക്കുന്നവർ പറയുന്നത് പൗലോസിന്റെ ചുറ്റിനും ഏകദേശം 60 ആൾക്കാര് ചുറ്റിനും വർക്ക് ചെയ്തിരുന്നു. പോളൈൻ സർക്കിൾ എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ച്. പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് ഇവനെ പോലെ ആരുമില്ല, മറ്റെല്ലാരും ഉണ്ടെന്ന് പറഞ്ഞാലും നിഷ്കളങ്കനായി സ്വാർത്ഥത അന്വേഷിക്കാത്ത തിമോത്തിയോസ്. നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് 4:2 യുവതിയ സുന്ദുക്കെ, നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. എന്നെ ഇത് ആശ്ചര്യപ്പെടുത്തുന്നു. എന്റെ മാതൃത്വത്തിന്റെ കാഴ്ചപ്പാട്, എന്റെ സ്ത്രീത്വത്തിന്റെ കാഴ്ചപ്പാട് എവിടെയോ. ഐ എം ഗെറ്റിംഗ് എ ഷോക്ക്. എന്തു പറ്റി ഈ ചർച്ചിൽ രണ്ട് സ്ത്രീകളെ കുറിച്ച് എടുത്തു പറയാൻ കാര്യം, അതും ഇങ്ങനെ ഒരു ലെറ്ററിൽ? എന്താ ഇവർ തമ്മിലുള്ള പ്രശ്നം? ഒരു പക്ഷെങ്കിൽ വചനം പഠിക്കുന്നവർ നല്ലൊരു ശതമാനവും അഭിപ്രായപ്പെടുന്നത്, പൗലോസിന് പണം കൊടുക്കണോ വേണ്ടായോ എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച ആ സഭയിൽ നടന്നു. ആ സഭയിൽ പ്രാമുഖ്യമുണ്ടായിരുന്ന സ്ത്രീ ഗ്രൂപ്പിൽ, WMC മീറ്റിംഗ് ആണല്ലോ, ആ ഫിലിപ്പിയ ചർച്ചിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വിമൻ ഉണ്ടായിരുന്നു. ലിഡിയയെ കുറിച്ച് നമുക്കറിയാമല്ലോ, ആദ്യം തന്നെ ദൈവം ഉള്ളു തുറന്ന ആ വ്യക്തി ഇരിക്കുന്ന ചർച്ചാണിത്. പൗലോസിന് പണം കൊടുക്കണോ വേണ്ടയോ? യുവോദിയ പക്ഷമുണ്ടായി, സുന്ദുക്കെ പക്ഷമുണ്ടായി. അതുകൊണ്ടാണ് 4:10 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. ഇതാ ഇഷ്യൂ. ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ പേഴ്സണൽ പ്രോബ്ലം ഒന്നുമല്ല. കുഞ്ഞുങ്ങളുടെ പ്രശ്നം, ആർക്ക് സൺഡേ സ്കൂളിന് മാർക്ക് കൂടി കുറഞ്ഞു, ഇതൊന്നുമല്ല പ്രശ്നം. ബൈബിൾ ക്വിസിന് നിങ്ങളുടെ കുഞ്ഞ് നോക്കിയല്ലേ എഴുതിയത്, ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം സഭയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ രണ്ട് പവർഫുൾ ലേഡീസ് ആണ് അവിടെ ഉള്ളത്, യുവോദിയ സുന്ദുക്കെ. ഒരാൾ പറയുന്നു പണം കൊടുക്കാം, മറ്റേ ആള് പറയുന്നു നോ നീഡ്. പൗലോസിന് പലയിടത്തു നിന്ന് പൈസ കിട്ടുന്നുണ്ട്, കൊടുക്കേണ്ട കാര്യമില്ല. ഇത് സഭയെന്ന് വന്ന എപ്പാഫ്രോഡിറ്റസ് പൗലോസിനെ ധരിപ്പിച്ചു, പൗലോസേ എന്റെ ഈ കുറെ സമ്മാനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്, പക്ഷെ അറിയാമോ എന്തോ സംഭവിച്ചതെന്ന്, സഭയെ വലിയ പ്രശ്നമാണ് നിങ്ങളെ ചൊല്ലി. രണ്ട് കൂട്ടരാണ് യുവോദിയ സുന്ദുക്കയുടെ രണ്ട് കൂട്ടരായി തീർന്നു. ഇതാണ് പശ്ചാത്തലം. ആ സമയത്ത് പൗലോസ് പറയുന്ന വാക്കുകൾ എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു. ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് പൗലോസ് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? അവിടെ ഇങ്ങനെയാ പൗലോസ് പറയുന്നത്, 4:2 വാക്യം ശ്രദ്ധിച്ചേ, യുവോദിയെയും സുന്ദുക്കയെയും പ്രബോധിപ്പിക്കുന്നു എന്ന് മലയാള പരിഭാഷയും ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾ നോക്കിയാൽ, ഐ ബെഗ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ചിലപ്പോ പറയത്തില്ല മറ്റുള്ളവരെ നോക്കി, ഐ വിൽ നോട്ട് ഗോ ആഫ്റ്റർ എനിബഡി ബെഗ്ഗിംഗ്, ഇഫ് ദേ വാണ്ട് ടു ഗിവ് മണി ദേ വിൽ ഗിവ് മണി, ഐ വിൽ നോട്ട് ഗോ ആഫ്റ്റർ ദം ബെഗ്ഗിംഗ്. പൗലോസ് പറയുക, യോഡിയ സിൻഡിക്കെ ഐ ബെഗ് യു, ഞാൻ കൈ കൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിലും ഉണ്ടോ ആ വാക്കെന്ന് നോക്കിക്കേ, തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും. അടുത്ത വാക്ക് വിടിരിക്കുന്ന എനിക്കറിയാം, അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് വരുന്നുണ്ട്, ചായ വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ വന്നാലേ ഒക്കത്തുള്ളൂ. പക്ഷെ മൂന്നാമത്തെ വാക്യത്തിൽ അപേക്ഷ എന്നൊരു വാക്ക് കാണുന്നുണ്ടോ നിങ്ങൾ? മൂന്നാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചേർന്ന പദമൊന്ന് പറയാമോ? അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും, അടുത്ത വാക്കെന്താ? അപേക്ഷിക്കുന്നു. രണ്ടാം വാക്യത്തിൽ ഞാൻ കൈ കൂപ്പി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏകഹൃദയമുള്ളവരാകണം. മൂന്നാം വാക്യത്തിൽ പറയുന്നു, എപ്പഫ്രോഡിറ്റസ് ആണെങ്കിൽ, എപ്പഫ്രോഡിറ്റസേ, നീ ഇവർക്ക് തുണ നിൽക്കണം, നീ എങ്ങനെങ്കിലും ഇവരെ ഒരുമിച്ച് കൊണ്ടുവരണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്താ കാര്യം? ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആണെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ ഇവർക്കെതിരാണ്, യോദിയയും സുന്ദിക്കയ്ക്കും എതിരായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒന്നാം നൂറ്റാണ്ടിൽ വിമൻ എന്ന് പറയുന്നത് തന്നെ മാസിഡോണിയൻ സിറ്റിയിൽ ഡിഫറെന്റ് ആണ്, കുറച്ചുകൂടെ വാല്യൂ ഉണ്ടായിരുന്നു. പൊതുവെ വാല്യൂ ഇല്ലാതെ മാറ്റി നിർത്തപ്പെടുന്ന, ലീഗൽ റൈറ്റ് പോലും ഇല്ലാത്ത വിമൻ. പെട്ടെന്നൊരു റിയാക്ഷൻ എടുക്കാം, എന്തോ ഞാൻ ചോദിച്ചാൽ ഇതാണ് അർഹിക്കാത്തവരുടെ കൈ സ്ഥാനം കൊടുത്താൽ അവസാനം ഇതാ വരാൻ പോകുന്നത്. യോധിയ സിന്ധിക്കെ മാറ്റി നിർത്തിക്കെ, സഭ മുമ്പോട്ട് പോകണം, ഇവിടെയിലൊക്കെ ഇത് കൊടുത്താൽ ഇതാ സംഭവിക്കുന്നത്. ഒന്നാമതൊരു പ്രതികരണം, ബിക്കോസ് ഓഫ് യുവർ ജെൻഡർ യു ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ റെസ്പോൺസിബിലിറ്റി, ഗെറ്റ് ഔട്ട് പറയാ. രണ്ടാമത് പരിശോധിക്കുമ്പോ ഈ രണ്ട് പേരും ഗ്രീക്ക് പേരുകളാണ്, യവനായ പേരുകളാണ്. പൗലോസിന് പ്രതികരിക്കാം, ഇതായി കുഴപ്പം, യഹൂദന്മാര് സഭ വളർന്നു, യവനായ ആൾക്കാർ ഇപ്പൊ സഭയ്ക്കകത്തോട്ട് വരുന്നു, ഇവർക്കൊന്നും എങ്ങനെ കൈകാര്യം ചെയ്യണോന്ന് അറിയത്തില്ല. യു ആർ വിമൻ എന്ന് പറയാം, യു ആർ ജെന്റൈൽ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കരിയാപ്പല പോലെ എടുത്ത് വിളിക്കളയാം. പക്ഷെ പൗലോസ് പറയുന്നു, ഇല്ല, ഞാൻ കൈകൂപ്പുന്നു. എപ്പഫ്രോഡിറ്റസേ, തിരിച്ചു ചെല്ലുമ്പോ നീ ഇവരെ എങ്ങനെങ്കിലും ഒരുമിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഐ റിക്വസ്റ്റ് യു, ബ്രിങ് ദം ടുഗദർ. എന്താ പ്രിയ ദൈവമക്കളെ ഇതിന്റെ കാര്യം? ഇതിനകത്തൊരു വലിയ താക്കോൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ഞാൻ വിളിച്ചു പറയാം. യോദിയ സുന്ദുക്കെ അറിയുന്നതിനെക്കാട്ടിൽ ദൈവ പദ്ധതിയിൽ അവർക്കൊരു റോള് ആ ദേശത്തുണ്ട് എന്ന് അപ്പോസ്തോലന് നന്നായിട്ടറിയാം. പെട്ടെന്നെടുത്ത് കളയാം, പ്രശ്നം കഴിഞ്ഞു. പൗലോസ് എന്താ അപേക്ഷിക്കുന്നതെന്നറിയാമോ? പൗലോസ് എന്താ ബെഗ് ചെയ്യുന്നതെന്നറിയാമോ? ഈ ഫിലിപ്പിയ പട്ടണത്തിൽ നിങ്ങളിലൂടെയുള്ള വർക്ക് തീരാൻ സമയമായില്ല. യോദിയ സിന്ധിക്കെ, നിങ്ങളൊന്ന് ഒരുമിച്ച് ചേർന്ന് വന്നാൽ കാലം കാത്തു വെച്ചൊരു ഉണർവ് നിങ്ങളിലൂടെ വരുമെന്ന് അപ്പോസ്തോലൻ അറിയാവുന്നത് കൊണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞ വേളയിൽ ഞാൻ ഇവിടെ വിളിച്ചു പറയട്ടെ, മലബാർ ഡിസ്ട്രിക്റ്റിലുള്ള സഹോദരിമാരെ, കാലം കാത്തു വെച്ചൊരു ഉണർവ് നിങ്ങളിലൂടെ ദൈവത്തിന് അയക്കാൻ പരിപാടിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യുവതിയാസുന്ദുക്കന്മാർ ഒരുമിച്ചാൽ അതിനെ വിളിക്കുന്നതാണ് ചർച്ച് ഗ്രോത്ത് വിൽ ഹാപ്പൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രയൽ ബ്ലേസേഴ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ഡോക്ടർ എ സി ജോർജ് എഴുതിയ ഹിസ്റ്ററി ഓഫ് ദി അസംബ്ലീസ് ഓഫ് ഗോഡ് പുസ്തകം ഞാൻ ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഒന്ന് മറിച്ചു വിടുകയായിരുന്നു. മലബാറിന്റെ സെക്ഷനിൽ ഞാൻ വന്ന് പേജുകൾ തിരിച്ചപ്പോ എന്നെ അതിശയപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയാമോ? ഈ പ്രദേശത്തൂടെ നടന്ന ലേഡി മിഷണറീസിന്റെ ചരിത്രം 1, 2, 3 എന്ന് കർത്താവിന്റെ ദാസൻ എഴുതി വെച്ചിരിക്കുക. പല ലോക്കൽ ചർച്ചസ് നോക്കിക്കേ, ആ ലോക്കൽ ചർച്ചസ് ഉളവാകാൻ കാര്യം ഒരു സഹോദരി, ഒരമ്മ, ഒരമ്മച്ചി
കാലിൽ ചെരുപ്പില്ലാതെ നടന്ന് കല്ലുകളും മുള്ളുകളും നടന്നു വന്ന് സഭകൾ സ്ഥാപിക്കപ്പെട്ടു, സഭകൾ വളർന്നു, അവരിരുന്ന് പ്രാർത്ഥിച്ചു, ഡിസ്ട്രിക്റ്റായി വന്നു, 300-ലധികം സഭകൾ വന്നു. ഇന്ന് ഇത് കേൾക്കണമേ WMC സഹോദരിമാരെ, തീർന്നിട്ടില്ല, വേല കഴിഞ്ഞിട്ടില്ല, ഒരു ബഹുദൂരം നമുക്ക് പോകാനുണ്ട്. ഒരുമിക്കണം, ഒരുമിക്കണം. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഐ ഏർജ് യു, ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ ഒരുമിക്കണം. നിങ്ങൾ ഒരുമിച്ചാൽ അതിനെന്ത് ശക്തി ഉണ്ടാകുമെന്ന് ഒരുമിക്കുന്ന നിമിഷത്തിൽ അറിയാം. ഇന്ന് ഉച്ചതിരിഞ്ഞ വേളയിൽ എത്ര പേര് പറയും, ഞങ്ങളുടെ ഈ തലമുറയിൽ ദൈവമേ, ആ ഫിലിപ്പിയ പട്ടണത്തിൽ അന്ന് ചലിച്ചതുപോലെ മലബാറിന്റെ ഓരോ മേഖലയിലും WMC സഹോദരിമാരുടെ ഇനീഷ്യേറ്റീവ്സിലൂടെ അത് പരസ്യോഗമായി, അത് ഉപവാസ പ്രാർത്ഥനയായി, അത് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിച്ച് ഒരു വലിയ ഉണർവിന് തുടക്കം ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലൂടെ നടക്കണമേ. അതുകൊണ്ടാ പറയുന്നത്, Don't throw them out. അവരെ വെളിക്കളയരുത്, അവരെ വെക്കണം. അവരെ വെളിക്കളഞ്ഞാൽ രണ്ട് പ്രധാന പൊട്ടൻഷ്യൽ ആൾക്കാരാ വെളി പോകാനുള്ളത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കത്തില്ലേ, ആ യോദിയോ സിന്ധിക്കേ, ഇതാ സഹോദരിമാരെ ലയിപ്പിച്ചാൽ ഇതാ പ്രശ്നം അല്ലേ? ചോദിക്കട്ടെ. അപ്പോസ്തല പൃഥ്വി 15-ാമത്തെ അധ്യായത്തിൽ പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ദൈവസഭയുടെ അന്തരീക്ഷത്തിൽ പല അവസ്ഥകളിൽ പല കാരണങ്ങളെ ചൊല്ലി ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഭിന്നമായ ചിന്താഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാധാരണമായി വരുന്ന കാര്യമാണ്. എന്നാൽ നമുക്കതിനോടുള്ള പ്രതികരണമാണ് ഇന്ന് എനിക്ക് വിളിച്ചു പറയാനുള്ളത്. പൗലോസ് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ പ്രശ്നം പൗലോസിനെ ചൊല്ലിയാണെങ്കിൽ ന്യായമായ ഒരു റെസ്പോൺസ് എന്താകാം? എപ്പാഫ്രോഡിറ്റസിനോട് കിഴിഞ്ഞു കിഴിഞ്ഞ് ചോദിക്കാം, അല്ല എൻ്റെ സൈഡ് ആരാ, യോദിയാണോ സിന്ധുക്കയാണോ, എൻ്റെ സൈഡ് ആരാ ഇതിനകത്ത്? അപ്പൊ എപ്പാഫ്രോഡിസ് വന്ന് പാസ്റ്ററെ അതറിഞ്ഞ പാസ്റ്ററക്ക് പിന്നെ അത് ശുശ്രൂഷ ഇല്ല, അങ്ങനെയൊന്നും അല്ല പറ, എനിക്ക് അതിനുള്ള പക്വതയില്ലേ. ന്യൂട്രലിൽ പിടിച്ചെടുക്കാം. അവസാനം എപ്പാഫ്രോഡിറ്റസ് പൗലോസിനോട് പറയാം, പാസ്റ്ററെ പറയാൻ ഉദ്ദേശമല്ല, പക്ഷേ നിങ്ങളുടെ സൈഡ് നല്ല രീതിയിൽ പറഞ്ഞത് സിന്ധുക്കയാ, ഈ മറ്റേ ആള് യോദിയ നിങ്ങൾക്കെതിരാ. ഇന്നുള്ളവരാണെ ഉടൻ ഫോൺ എടുക്കത്തില്ലേ, സിന്ധുക്കയോട് വിളിച്ച് പറയത്തില്ലേ, ഹലോ ഞാൻ കേട്ടു നിങ്ങൾ എനിക്ക് വേണ്ടി ചർച്ചിൽ നിന്നു, താങ്ക് യു, പ്രൈസ് ഗോഡ്, ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അതിൻ്റെ തുടർമാനമായി 3 ഗോളൂടെ ചെയ്യത്തില്ലേ, യോടെ അവിടെ ഇരുത്താനുള്ള പരിപാടി നമ്മൾ ചെയ്യത്തില്ലേ. പക്ഷെ പൗലോസ് ചെയ്തത് ആരുടെയും സൈഡ് പിടിക്കാതെ, ദൈവസഭ ദേശങ്ങളിൽ വളരണമെങ്കിൽ നമ്മൾ തമ്മിൽ ഭിന്നമായിട്ടിരുന്നാൽ സഭ വളരത്തില്ല. സഭ ദേശത്തെ ഒരു കാട്ടുതീ പോലെ കടന്നു പണ്ട് പിടിക്കണമെങ്കിൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഒരു തീ ഇന്ന് ഇവിടെ ദൈവം കൊളുത്തട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ കൊളുത്തട്ടെ. രണ്ട് പക്ഷമായല്ല, രണ്ട് മനസ്സായല്ല, രണ്ട് ഹൃദയമായല്ല, രണ്ട് പാർട്ടിയായിട്ടല്ല, ഏക മനസ്സോടെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു വലിയ പ്രവൃത്തി ഈ 2024 ദൈവം നമ്മുടെ മുമ്പിൽ ചെയ്യും. ഇനി നോക്കണം, ആ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കണം. ഒന്നാമത് ആ പൗലോസിന്റെ പ്രതികരണം എന്നെ ചിന്തിപ്പിക്കുന്നു, എടുത്തു കളയാൻ തയ്യാറല്ല, കൈകൂപ്പി ഒന്നാകണം. രണ്ടാമത് എന്നെ ചിന്തിപ്പിക്കുന്നത് പൗലോസ് ഇവർക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കുകളാണ്. 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ. ഈ രണ്ട് സ്ത്രീകളെ പൗലോസ് വിളിച്ച പേരെന്തുവാ? അവരുടെ പേര് യോദിയ സിന്ധുക്കെ. എന്തുവാ വിളിക്കുന്നത്? കോ വർക്കേഴ്സ്, എന്റെ സഹവേലക്കാർ. അപ്പോ ഒരു വലിയ കാര്യം അതിനകത്തുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി ഭിന്നഭിപ്രായങ്ങളുണ്ട്. എന്തോ വിളിക്കണം, പാസ്റ്റർ ഒന്ന് വിളിക്കണോ, അങ്ങനെ വിളിക്കണോ, ഇങ്ങനെ വിളിക്കണോ, അതൊക്കെ നടന്നോട്ടെ. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട്, കൾച്ചറിന്റെ ഭാഗമായിട്ട് അതൊക്കെ നടക്കും. പക്ഷെ ഈ ബൈബിളിലൂടെ പ്ലെയിനായ റീഡിങ്ങിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. പൗലോസ് എന്ന അപ്പോസ്തോലൻ ഈ രണ്ട് സ്ത്രീകളെ ഒരുമിച്ച് ചേർത്ത് പറയുകയാണ്,
അവർ എന്റെ കൂട്ടുവേലക്കാരാണെന്ന്. ദേ ആർ മൈ കോവർക്കേഴ്സ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരെല്ലാം കേൾക്കണമേ, ചിലപ്പോൾ നമ്മളെല്ലാവരും പ്രസംഗിച്ചു എന്ന് വരികയില്ല, ചിലപ്പോൾ നമ്മളെല്ലാവരും പ്രസിഡന്റായി എന്ന് വരികയില്ല. നിങ്ങൾക്കൊരു പങ്ക് ആ ലോക്കൽ ചർച്ചിലും ഈ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അതെന്താണ് എന്ന് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു തരട്ടെ. ചിലപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതായിരിക്കാം, സൺഡേ സ്കൂൾ ടീച്ചിങ് ആയിരിക്കാം, ട്രാക്ട് കൊടുക്കുന്നതായിരിക്കാം, ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ് ആയിരിക്കാം. മനുഷ്യർ എത്ര മാറ്റി നിർത്താൻ നോക്കിയാലും വേദപുസ്തകത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. ഇങ്ങനെ ഒരു ഭക്തനായ മനുഷ്യൻ പറയുന്നത്, ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് വിമൻ ആർ ലൈക്ക് സീക്രട്ട് വെപ്പൺസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ സ്ത്രീകളെ കുറിച്ച് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, ദേ ആർ ലൈക്ക് സീക്രട്ട് വെപ്പൺസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. പൗലോസ് ഒരു ലജ്ജയും കൂടാതെ, അവർ എന്റെ കൂട്ടുവേലക്കാർ, യോദ്യ സുന്ദക്ക് തമ്മിൽ വഴക്ക് പിടിക്കുന്നവരല്ലേ, അവർ സ്ത്രീകളല്ലേ. പൗലോസ് പറയുക, ഈ ഫിലിപ്പിയ പട്ടണത്തിൽ ഒരു സഭ സ്ഥാപിക്കപ്പെടാൻ ദൈവം എഴുന്നേൽപ്പിച്ച വനിതകളിൽ ഈ കൂട്ടരുമുണ്ട്. ഇന്നവർ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവരാണെങ്കിലും അവരെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉള്ളവരാണ്. അവരെന്റെ കൂട്ടുവേലക്കാർ, കോവർക്കേഴ്സ്. റോമാലേഖനം 16 പല പേരുകളെ ചേർത്ത് വെച്ച് പൗലോസ് പറയുന്നു, അവർ എന്റെ കൂട്ടുവേലക്കാർ. ശ്രദ്ധിക്കണേ, ഈ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുമ്പോ മൂന്നാമത്തെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ പെടുന്നു. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒന്ന്, കൈകൂപ്പി പറയുന്ന പൗലോസ്, ഒന്നിക്കണേ, വിട്ടുപോകല്ലേ. രണ്ട്, എന്തോ പേര് വിളിച്ചാലും നിങ്ങൾ എന്റെ കൂട്ടുവേലക്കാരാ. യു ഹാവ് എ റോൾ ഇൻ ദ ചർച്ച്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഇങ്ങനെയാ, കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. എന്റെ ഉള്ളിൽ ആ വാക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വളരെ പ്രകാശിപ്പിക്കുകയുണ്ടായി. പോരാടിയിരിക്കുന്നു. ഈ എഴുത്തിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ വാക്ക് കാണുന്നത്. ഒന്നാം അധ്യായം 27 വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി, അടുത്ത വാക്കെന്താ, പോരാട്ടം കഴിക്കുന്നു. 1:30 നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. വനിതകളെ, EWMC അംഗങ്ങളായി വന്നിരിക്കുന്നവരെ, ആ വാക്ക് ശ്രദ്ധിക്കൂ, പോരാട്ടം. യു ഹാവ് കണ്ടെന്റഡ്. എന്താ ഈ പോരാട്ടം? ഇതിന് രണ്ട് ബാക്ക്ഡ്രോപ്പാണ് ആ വാക്കിനുള്ളത്, ഈ ഭാഷ വരുന്നത്. ഒന്ന്, അത്ലറ്റിക് ഒളിമ്പിക്സിലൊക്കെ, അത്ലറ്റിക്സിൽ 100-meter ഡാഷിൽ ഓടാൻ വേണ്ടി മാസങ്ങൾ മാസങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണം, ഒരൽപ്പം പോലും ഫാറ്റ് വെളിയിൽ വരാതെ ബോഡി ഫിറ്റായി വെക്കുന്ന അത്ലീറ്റിന്റെ ആ പോരാട്ട വീര്യം. പക്ഷെ വേറൊരു വാക്കുകൂടുണ്ട് ഇതിന്റെ പുറകിൽ. ഈ പോരാട്ടം എന്ന മൂലപദത്തിന്റെ ഒരു വേർഡ് പിക്ചർ എന്താണെന്നറിയാമോ? 1st century പ്രധാന ഒരു വിനോദമായിരുന്നു ചിലർക്ക് ഗ്ലാഡിയേറ്റർ വാർ എന്ന് പറഞ്ഞാൽ, തിയേറ്ററിൽ വന്ന ആൾക്കാർ കയ്യും കെട്ടിയിരിക്കും, മനുഷ്യർ മൃഗങ്ങളോട് യുദ്ധം ചെയ്ത് മരിക്കുന്നിടം വരെ യുദ്ധം ചെയ്ത് വീഴുന്നത് കാണുന്നത് അവർക്ക് വിനോദമായിരുന്നു. ഗ്ലാഡിയേറ്റർ വാർ. അവർ സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പോരാടി എന്ന് പറഞ്ഞാൽ, സ്ത്രീകളുടെ ശുശ്രൂഷയിൽ ഈ വാക്യത്തിൽ ഞാൻ കാണുന്നത്, WMC സഹോദരിമാരെ, യു ക്യാൻ ടേക്ക് എ ലോട്ട് ഓഫ് പ്രഷർ, മോർ ദാൻ വാട്ട് യു ക്യാൻ തിങ്ക് ടുഡേ. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തെ പ്രഷർ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പോരാട്ടം.
എന്റെ കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞു. അപ്പോ പൗലോസ് ചെയ്യുന്നത് ചെയ്യാൻ കൂടെ ഉള്ളവർ അത് പറഞ്ഞു. എന്നിട്ട് പറയുക, അവര് സുവിശേഷ ഘോഷണത്തിൽ സാമ്പാറിന് അരിയുക മാത്രമല്ല ചെയ്തത്, അവര് സുവിശേഷ ഘോഷണത്തിൽ അവിയലുണ്ടാക്കുക മാത്രമല്ല ചെയ്തത്, അവര് സുവിശേഷ ഘോഷണത്തിൽ പോരാടി, അവർ പ്രഷർ എടുത്തു, അവർ ആഗണൈസ് ചെയ്തു. കേക്കണം കേക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം. എന്നൂടെ ഇക്യു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് സെക്കുലർ വേൾഡിൽ. ഐക്യു, ഇക്യു, ഐക്യു എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് കോഷൻ, നമ്മുടെ ഇന്റലിജൻസ് മെഷർ ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഇക്യു എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കോഷൻ. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായി വരുന്നത് എന്താണെന്നറിയോ? ശ്രദ്ധിച്ചു കേൾക്കണം, എല്ലാ വനിതകളും ശ്രദ്ധിച്ചു കേൾക്കണം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കോപ്പിംഗ് വിത്ത് ചാലഞ്ചസ്, എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത്. അപ്പോൾ തന്നെ മാനേജിങ് സ്ട്രെസ്, സ്ട്രെസ് ലെവൽ കൂടുന്ന സംബന്ധം അതിനെ, ഇതെല്ലാം കൂടെ കൂടി വെക്കുന്നതാ ഇമോഷണൽ സ്ട്രെങ്ത് ഓഫ് എ പേഴ്സൺ. പ്രഷർ എടുക്കാം, സ്ട്രെസ് എടുക്കാം, എന്ത് എതിർപ്പ് സമയത്തും അഡാപ്റ്റ് ചെയ്യാം. 55,000 പേരുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 90 രാജ്യങ്ങളിൽ നിന്ന് ഒരു സ്റ്റഡി നടത്തി. 90 രാജ്യങ്ങളിൽ നിന്ന് 55,000 പേരെ വെച്ച്. ഇക്യു, ഇമോഷണൽ ഇന്റലിജൻസ് പുരുഷന്മാർക്കാണോ കൂടുതൽ സ്ത്രീകൾക്കാണോ കൂടുതൽ? റിസൾട്ട് വന്നത് ഔട്ട് ഓഫ് ഓൾ ദാറ്റ് സ്റ്റഡി 11 out of 12, 12-ൽ 11 പ്രാവശ്യവും ഇക്യു, ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് ബെറ്റർ വിത്ത് വിമൻ. ഇത് ഞാനുണ്ടാക്കി പറയുന്നതല്ല, ഗൂഗിളിൽ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇമോഷണൽ ഇന്റലിജൻസ് ബെറ്റർ ഫോർ വിമൻ ഓർ മെൻ എന്ന് പറഞ്ഞാൽ, ഈ പ്രഷർ എടുക്കാൻ കുറെ കൂടെ നിങ്ങൾക്കൊക്കെ വന്ന് പോരാടാൻ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ അതിന്റെ നടുക്ക് നിൽക്കാൻ കുറെ കൂടെ ഒക്കും സാധിക്കും, അഡാപ്റ്റ് ചെയ്യാനൊക്കും. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു. എന്റെ പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, ഞാൻ വരുന്ന ഒരു കൊച്ച കുടുംബമാണ്. ഞാന്, എന്റെ സിസ്റ്റർ, എന്റെ ഫാദർ, മദർ. സുവിശേഷ വേലക്കായി 1993 എന്റെ ഫാദർ ജോലി റിസൈൻ ചെയ്തിട്ട് സുവിശേഷ വേലക്കായി എത്തിയത്. ആദ്യം മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചർച്ച് പയനിയറിംഗുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. അതിനുശേഷം പറക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ചർച്ച് പയനിയറിംഗുമായിട്ടായിരുന്നു. 3-ാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്, കഴിഞ്ഞ 22 ആയിട്ട് കുമ്പനാട് കടപ്പുറ. ഞാൻ ഈ വാക്യം പോരാടുക എന്ന വാക്യം പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന ചിത്രം എൻ്റെ അമ്മയുടെ ചിത്രമാണ്. കാരണം എൻ്റെ ഫാദർ പ്രസംഗിക്കും, ബൈബിൾ സ്റ്റഡി എടുക്കും, ഇതൊക്കെ ചെയ്യുമെങ്കിലും നിസ്സാര കാര്യം മതി, എൻ്റെ ഫാദറിൻ്റെ മുഖം താഴെ മുഖവും എല്ലാ കാര്യവും തഴപ്പാൻ. ഒരാള് സൺഡേയിൽ കൈ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ എന്റെ ഫാദർ തിരിച്ചു വന്ന് പോകുന്ന വഴിക്കേ തുടങ്ങും, ആ ഫാമിലി എന്തെങ്കിലും പ്രയാസമുണ്ടോ, എന്തെങ്കിലും കാര്യം കാണുമോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ സഭയിൽ ഉണ്ടായാൽ എന്റെ പപ്പായെ സംബന്ധിച്ച് ശാരീരികമായും മാനസികമായും എല്ലാം ഹി വിൽ ബി ഡൗൺ. ഈ കഴിഞ്ഞ ഇത്രയും വർഷം എല്ലാ പ്രതിസന്ധി സമയത്തും എന്റെ ഫാദർ ചെയ്യുന്ന ആ കാര്യം എന്റെ കൺമുമ്പിലുണ്ട്. എന്റെ അമ്മയോട് ചോദിക്കും, ജോളി നീ ഒന്ന് പ്രാർത്ഥിക്കും. എന്റെ മമ്മി പറയുന്ന ഒരു വാക്കേ ഉള്ളൂ, അന്നും ഇന്നും ഒരേ വാക്ക്, അച്ഛാ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഈ ഒറ്റ വാക്ക് മതി എന്റെ പപ്പായെ റിഫ്രഷ് ചെയ്യാൻ. ആ ഒറ്റ വാക്ക്, God is in control. കാരണം പ്രഷർ ഇല്ലാഞ്ഞിട്ടല്ല, പ്രഷർ എടുക്കാനുള്ളൊരു ദൈവകൃപ പകരപ്പെട്ടു. ഞാൻ കൊച്ചിലെ വളർന്നു വന്നപ്പോഴേ, പാസ്റ്ററുടെ മകനായി വളർന്നു വന്നപ്പോ പ്രസംഗിക്കാൻ കഴിവില്ലാതെ, പാട്ടുപാടാൻ കഴിവില്ലാതെ സഭയിലുള്ള പലരും എന്നെ നോക്കി പറഞ്ഞു, നേരിട്ട് പറഞ്ഞില്ലേലും അന്യോന്യം പറഞ്ഞു, നമ്മുടെ പാസ്റ്റർ മോഹൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ലല്ലോ,
വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നതാണ് എല്ലാവരെയും കൊണ്ടുവിടാൻ വേണ്ടി. ഇവനൊന്ന് പരസ്യമായി പ്രാർത്ഥിച്ചു കാണാൻ ഒക്കുവോ? ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഐ വാസ് പുട്ട് ഇൻ എ സ്പോട്ട്. ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു പ്രസിദ്ധനായ കൺവെൻഷൻ പ്രാസംഗികനാണ് അദ്ദേഹം. ആ വീട്ടിൽ ഇരുന്നിട്ട് എൻ്റെ ഫാദർ ഇരിപ്പുണ്ട്, മദർ ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. നേരെ ചോദിക്കുകയാണ്, എബിച്ച മോൻ എന്താ ഇങ്ങനെ, മോൻ എന്താ ഒന്ന് പ്രസംഗിക്കുന്നേ? എന്നെ സംബന്ധിച്ച് എൻ്റെ നെഞ്ചിനകത്തൂടെ ഒരു കത്തികയറ്റി വെളിയിലിറക്കുന്ന പോലെ എനിക്ക് അതിനുള്ള കഴിവില്ലല്ലോ. ഈ പരസ്യമായിട്ട് ഈ വ്യക്തി ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഓർക്കുന്നു, അപ്പൊ എല്ലാരും നിശബ്ദരായി, ആ മുറിയിൽ എല്ലാരും നിശബ്ദരായി. എബിച്ച മോനെന്നാ പ്രസംഗിക്കുന്ന? എല്ലാരും നിശബ്ദരായി. എൻ്റെ അമ്മ മാത്രം ശബ്ദിച്ചു. ദൈവത്തിന്റെ സമയത്ത് ദൈവം അവനെ ഉപയോഗിച്ചോളൂ. അമ്മമാരെ, മാതാക്കളെ, WMC-യിലുള്ള പ്രിയ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാന നട്ടെല്ലാണ്. നിങ്ങൾക്ക് പോരാടാനുള്ളൊരു നിയോഗം ഇന്നത്തെ ദിവസം ദൈവം നൽകുന്നു. മറ്റാർക്കും എടുക്കാൻ ഒക്കാത്ത പ്രഷർ. എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി മുഴങ്കാൽ മടക്കി സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു തുടങ്ങുമ്പോ മനുഷ്യർ നോക്കുമ്പോ ഇതെന്താ ഭോഷത്തമായ പ്രവൃത്തിയാണോ, ഇതെന്തുവാ ഏങ്ങലടിക്കുന്നത്? പക്ഷേ ആ പ്രാർത്ഥനയിൽ ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്, ആ പ്രാർത്ഥനയിൽ നീങ്ങുന്ന ദൈവത്തിന്റെ കരമുണ്ട്. പൗലോസ് പറയുന്നത്, യോദിയ സുന്ദിക്കെ ഇവരെ പറഞ്ഞു വിടരുത്, ഇവർ എന്റെ കൂട്ടുവേലക്കാർ മാത്രമല്ല ഇവർക്ക് പ്രഷർ അടിക്കാൻ ഒക്കുന്നവരാ. യേശുവിന്റെ ശുശ്രൂഷയിൽ പ്രഷർ എടുക്കാൻ ആർക്കാവത്തത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് ജോആന സൂസാന എന്ന് പേരിടാൻ കാര്യം ലൂക്കോസിന് സുവിശേഷം 8-ൽ ഈ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. യേശുവിന്റെ ശുശ്രൂഷയിൽ ധനം കൊടുത്ത് സപ്പോർട്ട് ചെയ്ത ഈ ജോആന സൂസാന. അത് മാത്രമല്ല, യേശുവിന്റെ ശുശ്രൂഷയിൽ സ്ത്രീകൾ ഇങ്ങനെ അനുഗമിച്ച് അനുഗമിച്ച് വന്ന് ക്രൂശിന്റെ സമയമായപ്പോ ഒട്ടുമിക്ക ആൾക്കാരും പത്രോസ് ഉൾപ്പെടെ ഓടി മറഞ്ഞപ്പോ അവിടെ വന്നിരിക്കുന്നു. പ്രഷർ എടുക്കുന്ന, ആഗണി എടുക്കുന്ന ക്രൂശെ നോക്കി അല്ല, ക്രൂശ് കഴിഞ്ഞിട്ട് പിന്നെയും അതിരാവിലെ അത് തപ്പി നടക്കുന്ന സ്ത്രീകൾ. മലബാർ ഡിസ്ട്രിക്റ്റിലുള്ള WMC അംഗങ്ങളെ ഉണരുക, നിങ്ങളിലൂടെ ഒരു വലിയ പ്രവൃത്തി ഈ ദേശത്ത് ദൈവത്തിന് ചെയ്യാനുണ്ട്. ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് ദൈവം തന്ന ഒരു സന്ദേശമാണെങ്കിൽ ഇതിനകത്തൊരു ജീവൻ വ്യാപരിക്കേണ്ടതുണ്ട്. ദൈവമേ, എന്റെ വഴിയിൽ വെച്ചിരിക്കുന്ന ഏത് പ്രഷറാണെങ്കിലും ഇളകിപ്പോകാതെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കൃപ എന്നിൽ വ്യാപരിക്കണമേ എന്ന് എത്ര പേര് പറയും? എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടി ഇല്ല എന്നുള്ളതല്ല, ആൾക്കാരെന്താ വിളിക്കുന്നത് ഇല്ല എന്നുള്ളതല്ല, ദൈവ പദ്ധതിയിൽ നിങ്ങൾക്കൊരു റോളുണ്ട്. കൂട്ടുവേലക്കാരാ നിങ്ങൾ, പോരാടേണ്ടവരാ നിങ്ങൾ, ദൈവത്തിന്റെ ദൂതുമായി പണ്ട് മിഷനറീസ് ഓടിയതുപോലെ ഓടേണ്ടവരാ നിങ്ങൾ. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവവും കൂടെ ഞാൻ പറയും, വേറെ ഒരു കാര്യം കൂടെ പറയും, എല്ലാം കൂടെ 5 മിനിറ്റിൽ അവസാനിപ്പിക്കും. ഇങ്ങനെയാണ് ആ വ്യക്തിയെ പറ്റി എഴുതിയിരിക്കുന്നത്. 4th century അൺബിലീവിംഗ് ഫാദർ, വിശ്വാസത്തിലല്ലാത്ത പിതാവ്. പുള്ളിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹി വാസ് എ വയലന്റ് മാൻ എന്നാണ്. വൈഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എ ഫെയ്ത്ത്ഫുൾ മദർ. ഹസ്ബൻഡ് എന്തുവാ? വയലന്റ്, വിശ്വാസത്തിലല്ല, ക്രൂരനായ കടിച്ചു കീറാൻ നിൽക്കുന്ന ആ ധൈര്യശാലിയായ പിതാവ്. അമ്മ ഭക്തിയുള്ള, ഞാൻ ഈ പറഞ്ഞു വരുന്ന പ്രഷർ എടുക്കുന്ന അമ്മ. ഈ അമ്മ ചെയ്തത് എന്താണെന്നറിയാ? അമ്മ പ്രാർത്ഥിച്ചു, എന്റെ മോനെ തൊടണേ, എന്റെ മോനെ തൊടണേ. പ്രഷറാ കാരണം, മോൻ വളർന്നു വന്നപ്പോഴേ അപ്പന്റെ വഴികൾ തെരഞ്ഞെടുത്തു. 12-ാം വയസ്സിൽ 13-ാം വയസ്സിൽ തന്നെ അപ്പന്റെ സ്വഭാവങ്ങൾ ഇവിടെ വന്നു. മദ്യപാനം ഉൾപ്പെടെ അമ്മ പോരാടാൻ തുടങ്ങി. പോരാടുന്നത് വഴിയിലല്ല, പോരാടുന്നത് വീടിനകത്ത് ദൈവത്തോട്. എപ്പാഫ്രാസ് മൽപിടിച്ചതുപോലെ
പ്രാർത്ഥനയിൽ പോരാടിയതുപോലെ ഈ അമ്മ പറഞ്ഞു, പ്രഷർ വന്ന് വീണപ്പോ ഞാൻ വിടത്തില്ല, ദൈവം എന്റെ മോനെ തൊടണം. ഈ അമ്മ അന്നുണ്ടായിരുന്ന ബിഷപ്പിന്റെ അടുക്ക ചെന്നു. ബിഷപ്പ് ഹന്നാ ചെന്ന പോലെ ആയിപ്പോയി. ബിഷപ്പ് പറഞ്ഞു, എന്തിനായി നിലവിളിച്ച് കരയുന്നേ? അയ്യോ, ചെസ്റ്റയിലൊക്കെ ഇട്ട് പൗണ്ടിങ് അപ്പോൺ യുവർ, വാട്ട് ഈസ് ദിസ്? അമ്മ പറഞ്ഞത് ഇങ്ങനെയാ, ഐ ഹാവ് ഓൺലി വൺ സൺ, ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ഫോളോ ഹിസ് ഫാദർ. എന്റെ ഭർത്താവിനെ പോലെ അവനാകരുത്, അവനൊരു നല്ല വിശ്വാസിയായി തീരണം. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്ക, ഒരു മാറ്റവും കാണുന്നില്ല. ആ ബിഷപ്പ് തിരിച്ച് മോണിക്ക എന്ന് പറഞ്ഞ സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ സ്വർണ ലിപികളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് സഭാചരിത്രത്തിൽ. എന്താ പറഞ്ഞെന്നറിയാമോ? എ ചൈൽഡ് ഓഫ് മെനി ടീയേഴ്സ് ക്യാൻ നെവർ ബി ലോസ്റ്റ്. ഒരുപാട് കണ്ണുനീർ ഒഴുക്കിയ നിങ്ങളുടെ മകൻ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. സമാധാനത്തോടെ പൊക്കൂ. പ്രഷർ എടുക്കുന്ന അമ്മേ, സമാധാനത്തോടെ. സിൽവർ ജൂബിലി കഴിഞ്ഞ് സമാധാനത്തോടെ പൊക്കൂ. പോരാടുന്ന അമ്മേ, സമാധാനത്തോടെ പൊക്കൂ. മോണിക്ക കണ്ണൊക്കെ തുടച്ച് തിരിച്ച് വീട്ടിൽ വന്നു. മോനൊരു മാറ്റവും ഇല്ല. ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, വലിയ കഥ ചുരുക്കി പറയാം, ആ ബിഷപ്പിന്റെ സീറ്റേൽ അടുത്തതായിട്ടിരുന്നത് ഈ അമ്മയുടെ മനുഷ്യൻ പറഞ്ഞില്ലേ പിഴച്ചുപോയ മോൻ, സെയിന്റ് അഗസ്റ്റിൻ എന്ന്. ഏത് ബൈബിൾ കോളേജും സെമിനറിയിലും പോയാലും ഏറ്റവും കൂടുതൽ ബുക്കുകൾ ട്രിനിറ്റിയെ പറ്റി എഴുതിയിരിക്കുന്നത് സെയിന്റ് അഗസ്റ്റിൻ. എങ്ങനെയാ സെയിന്റ് അഗസ്റ്റിൻ ഉണ്ടായത്? ഒരമ്മ പ്രഷർ എടുത്തു, വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, ഇരുന്നു കൊണ്ട് പോരാടി, എനിക്ക് എന്റെ മകനെ വേണം, ദൈവരാജ്യത്തിന് വേണ്ടി അവനെ വേണം. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതെ അവനെ എനിക്ക് നൽകി തരണമേ, ദൈവരാജ്യത്തിൽ അവനെ ഉപയോഗിക്കണമേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ, നിങ്ങളുടെ തലമുറകൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആ കാഴ്ച നിങ്ങൾ കാണണം. അവർ പ്രവാചകരായി മാറുന്നത്, അവർ അപ്പോസ്തലന്മാരായി മാറുന്നത്, അവർ ഉപദേശകരായി മാറുന്ന വലിയ ചിത്രം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, മലബാർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ദൈവം അപ്പോസ്തലന്മാരെ, വലിയ പ്രസംഗകരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ, പോരാടാൻ തയ്യാറാകുന്ന WMC സഹോദരിമാരെ, പോരാടാൻ തയ്യാറാകൂ. ഒരു വലിയ ചരിത്രം രേഖപ്പെടുത്താൻ പോകുകയാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ശക്തരായ സഹോദരിമാരെ നമ്മൾക്ക് ആവശ്യമാണ്. അവസാന കാര്യം, ചാൾസ് സ്പർജൻ എന്ന പേര് കേൾക്കാത്ത ആരും ഇതിനകത്ത് കാണത്തില്ല. പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ, അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെയാ ഒരിക്കൽ, എലിസ ജർവിസ് എന്ന അമ്മ, എലിസ കുഞ്ഞുങ്ങളെ എല്ലാം അടുക്ക വിളിച്ചിരുത്തി കുടുംബ പ്രാർത്ഥനയിൽ. ശക്തയായ അമ്മ. എന്തോ അമ്മ പറഞ്ഞേന്നറിയാം, Now Lord, ഇപ്പോൾ കർത്താവേ, If my children go on in their sins, എന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് വിൽ നോട്ട് ബി ഫ്രം ഇഗ്നറൻസ്, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. ഒരമ്മ പറയുകയാണെന്ന്, ശക്തിയായ അമ്മ, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും തെറ്റിപ്പോയാ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, ഞാൻ അവരെ പഠിപ്പിച്ചു. എന്നിട്ട് അവർ ആ സ്ത്രീ പറഞ്ഞ എന്താണെന്നറിയാ, ആ ജഡ്ജ്മെന്റ് ഡേയിൽ, ആ ദിവസം കുഞ്ഞുങ്ങളുടെ എല്ലാം കണ്ണു നോക്കി പറഞ്ഞു, എന്റെ ആത്മാവ് നിങ്ങൾക്കെല്ലാവർക്കുമെതിരെ സാക്ഷ്യം പറയും, നിങ്ങൾ യഥാർത്ഥമായി ഭക്തിയോടെ ജീവിച്ചില്ല എങ്കിൽ. അമ്മ പറയുക, ആ ദിവസം മൈ സോൾ വിൽ സ്പീക്ക് എഗൻസ്റ്റ് യു. ചാൾസ് സ്പർജൻ പറയുന്നത്, തെറ്റാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നപ്പോഴും ഈ അമ്മയുടെ വാക്കാണ് എന്റെ മുമ്പിൽ നിന്ന്, മൈ സോൾ വിൽ സ്പീക്ക് എഗൻസ്റ്റ് യു. അമ്മമാരെ, കരുത്തുള്ള അമ്മമാരെ, പച്ചടിയും അവിയലും ബീഫും മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരാ,
അവരുടെ കണ്ണു നോക്കി കരുത്തോടെ പറയണം, അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിന്റെ മുമ്പിൽ ജീവിച്ചു കാണിച്ചിട്ടുണ്ട്. ഇനി എന്റെ മോൻ മാറിപ്പോയാൽ ആ ദിവസം അമ്മയുടെ ആത്മാവ് നിനക്കെതിരെ സാക്ഷ്യം പറയും. ഞാൻ ഈ സുവിശേഷ വേലയിലേക്ക് വരുവാൻ ഏറ്റവും പ്രധാന കാര്യം എന്റെ മാതാപിതാക്കളാണ്, അവരുടെ ജീവിതമാണ്. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ഓർക്കുമ്പോൾ ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിലെ വളർന്നു വരുന്ന സമയത്ത് ദൈവഹിതം എങ്ങനെ അറിയാം? ബൈബിൾ തുറന്നാൽ അറിയാമോ, പ്രവാചകന്റെ അടുക്കൽ പോയാൽ അറിയാമോ, എങ്ങനെ എനിക്ക് ദൈവഹിതം അറിയാം? എൻ്റെ ലൈഫിൽ അത് വളരെ ഈസിയായിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ ആ കാര്യം പറയുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഭാവഭേദത്തിൽ എനിക്ക് ദൈവഹിതം അറിയാം. അത്രമാത്രം ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് ഭക്തിയോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ. തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ എൻ്റെ ജീവിതത്തിലും വന്നു, ഒരു പരിധിവരെ പോയി എന്ന് ഞാൻ കരുതി. പക്ഷേ പ്രഷർ എടുക്കാൻ തയ്യാറായി, പോരാടാൻ തയ്യാറായി, ജീവിച്ച് മാതൃകയും കാണിച്ചു. എ ചൈൽഡ് ഓഫ് മെനി ടിയേഴ്സ് കൻ നെവർ ബി ലോസ്റ്റ്. ഈ WMC മീറ്റിംഗിന്റെ അവസാന നിമിഷങ്ങളിൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്കാരെയും വെളിക്കളയണ്ട, നമുക്ക് ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ഈ ഡിസ്ട്രിക്റ്റിന്റെ വളർച്ചയ്ക്കായി ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്നു, ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഈ WMC മിനിസ്ട്രിയിലൂടെ ഒരു എക്സ്പോണൻഷ്യൽ ചർച്ച് ഗ്രോത്ത്, ഒരു വിപ്ലവകരമായ സഭാ വളർച്ച നമ്മുടെ ദേശത്ത് ദൈവം അയക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവമേ, ആ കടാക്ഷം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ മേൽ ഉണ്ടാകണമേ. ശക്തരായ സഹോദരിമാരെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ.